കണ്ണൂർ പരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ച തസ്തികകളുടെ വർഗീകരണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ച തസ്തികകളുടെ വർഗീകരണം അടിയന്തരമായി പൂർത്തീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ കോളേജ് നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്ഷൻ ഇനിയും നൽകാതെ മാറി നിൽക്കുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കുന്ന കാര്യത്തിൽ കൃത്യത ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. സ്റ്റാൻഡ് അലോണിൽ തുടരാൻ ഓപ്ഷൻ നൽകി ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും അറിയിച്ചു. കരാർ ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താൻ മിനിമം വേതനം നൽകുന്നതിനുള്ള പ്രപ്പോസലിലും എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. റെഗുലറൈസേഷൻ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പി ജി ഹോസ്റ്റൽ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ, ഫോറൻസിക് മെഡിസിൻ വിഭാഗം കെട്ടിടത്തിന് മേൽക്കൂര പണിയിൽ എന്നിവയ്ക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടങ്ങളിൽ പണം അനുവദിക്കും. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പര്യാപ്തമായ ഏജൻസിയെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കകം ഉത്തരവ് പുറപ്പെടുവിക്കും. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഭരണാനുമതിക്കായി സമർപ്പിച്ച പ്രപ്പോസലിൽ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശ തോമസ്, ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് കൗൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.